എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ നിരത്തുകളിൽ സ്ഥാപിക്കപ്പെടുന്ന AI ക്യാമറകൾ. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ നിരീക്ഷിക്കുകയും അത് ഇവിടെ നടത്തുന്ന നിയമലംഘനങ്ങളെ കയ്യോടെ പിടികൂടി അതിൽ പിഴ ചുമത്തി നമ്മളെല്ലാം പിഴിയാൻ പോകുന്ന ഒരു വാർത്ത, ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ പിഴിയലിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം. വളരെ എളുപ്പമുള്ള വഴി, ആർക്കും ചെയ്യാൻ സാധിക്കുന്നൊരു എളുപ്പമുള്ള പെരുവഴി, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ടത് തന്നെ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, റോഡിലെ അപകടങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ, മോട്ടോർ ബൈക്ക് അപകടങ്ങൾ അത് നടക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയുള്ള കേരളം, ആ കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഈ പുതിയ പദ്ധതി, സേഫ് കേരള എന്ന ഒരു പേരൊക്കെ ഇട്ടുകൊണ്ട് നടത്താൻ പോകുന്ന പദ്ധതി, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, അപകടങ്ങൾ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2022 കണക്കുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 43,000 ആക്സിഡൻറ്റ്സ് ഇവിടെ നമ്മൾ റോഡുകളിൽ നടക്കുന്നു, 44,000 എന്ന് തന്നെ പറയാം. അതിൽ തന്നെ 4,317 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിൽ ഈ മൊത്തം അപകടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് മോട്ടോർ ബൈക്കാണ് എന്ന് നമ്മൾ പറയുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നതും എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഘട്ടത്തിലാണ് കേരള ഗവൺമെൻറ് ഇതുപോലെ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് പണ്ടേക്ക് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു കാര്യമവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നത് എല്ലാ കാര്യത്തിലും അത് ശരിയാകില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ വൈകിയാണെങ്കിലും ബുദ്ധി ഉദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത്തരമൊരു നീക്കം, അതും ടെക്നോളജിയുടെ എല്ലാ സഹായവും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും വളരെ മതിയായ സജ്ജീകരണങ്ങളോടുകൂടി ഇതുപോലെ നടത്താൻ മുന്നോട്ട് വന്നതിൽ നമുക്ക് കേരള ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാം, പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത് പോലെ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ക്യാമറകൾ പിടിപ്പിക്കുന്നു, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ അന്വേഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് സംബന്ധിച്ചൊരു ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്, അതും ഇവിടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമസ്കാരം. നിങ്ങളെപ്പോലെ നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഈ വീഡിയോ നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വരും ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും. അതെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, നിയമലംഘനങ്ങൾ തടയുക, നിരത്തുകളിലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക, ഇവയൊക്കെയാണ് ക്യാമറകളുടെ ലക്ഷ്യം. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നവർ, പിന്നെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ, സിഗ്നലുകൾ ലംഘിക്കുന്നവർ, ഇവരൊക്കെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം ഇനി എല്ലാം മുകളിലിരിക്കുന്നവർ കാണുന്നുണ്ട്. നിയമലംഘനങ്ങൾ ഈ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞാൽ പെറ്റി നോട്ടീസ് ഉടമയെ തേടിയെത്തും. ഇരുചക്ര വാഹനങ്ങളിൽ 3 പേര് സഞ്ചരിക്കുമ്പോഴും പിൻസീറ്റിൽ ഹെൽമറ്റ് ധരിക്കാതെ സഞ്ചരിക്കുമ്പോഴും ഈ ക്യാമറകൾ പിടികൂടും. അപ്പോൾ അങ്ങനെ നിയമം ലംഘിക്കുന്നവരോട് ഒന്നുകൂടി പറയട്ടെ, എല്ലാ നിയമലംഘനങ്ങളും ഈ ക്യാമറകൾ പിടിക്കും. ഇന്ന ഭയം ഏർക്കട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. വളരെ നല്ല ഒരു ആശയമായിട്ടും നല്ല മുന്നേറുകവും എല്ലാം നമുക്കിവിടെ കാണാം. ഏതായാലും ഇതൊരു വലിയ വിജയമാകട്ടെ എന്നാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിൽപ്പെട്ട പല ആളുകളും
വലിയ പരാതികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുറം രാജ്യങ്ങളിൽ ഒരു സഞ്ചാരം, ഒരു ടൂറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും നമ്മുടെ നാട്ടിലെ ഗതാഗതം കൊള്ളില്ല, ഇത് ശരിയാകില്ല, നമ്മളിങ്ങനെ മാറില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്കും ഒരവസരം വെച്ച് നീട്ടുകയാണ്, നിങ്ങൾക്ക് സ്വയം പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി. നിങ്ങളിൽ എത്ര പേര് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവരാണ് എന്ന് സ്വയം മാർക്കിടാനുള്ള ഒരവസരമാണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സജ്ജീകരണം എന്ന് പറയുന്നത്. അതാണ് ഇതിലെ ഒന്നാമത്തെ ഒരു ഒരു ക്യാച്ച് എന്ന് ഞാൻ കാണുന്ന കാര്യം. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് അസസ് ചെയ്യാം, ഞാൻ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ, ഗതാഗത നിയമങ്ങൾ കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ടോ, എൻ്റെ റോഡിലുള്ള എൻ്റെ പെരുമാറ്റം എത്തരത്തിലുള്ളതാണ് എന്നൊക്കെ നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ഇത് പരിശോധിച്ചറിയാൻ ഓരോ മാസവും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ചലാനുകളുടെ എത്ര തുകയുടെ ചലാനൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ ഒരവസരമാണ് ഇവിടെ വന്നെത്തി ചേർന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാം എന്നത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പക്ഷേ എനിക്കൊരു പരാതിയുള്ളത്, ഈ ചലാനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ തുക, ഈ പിഴ തുക എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു ഭാഗം. ഇത് കുറച്ചും കൂടി അധികമൊക്കെ വേണ്ടത് തന്നെയായിരുന്നു. ചുരുങ്ങിയതൊരു ഒരു മൂന്നോ നാലോ ഇരട്ടിയെങ്കിലും ഇതിൽ ഫൈൻ ചുമത്തിയാൽ തന്നെയാണ് നമ്മളിത് പഠിക്കുകയുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കാര്യമായ മുഖവിലയ്ക്ക് എടുക്കുകയുള്ളൂ എന്നും കൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യമായിട്ട് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി, നിങ്ങൾ എത്രമാത്രം സിവിലൈസ്ഡ് ആണ് റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്നത് സ്വയം നിരീക്ഷിക്കുവാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് സ്വയം പരിവർത്തനം ചെയ്യാനുമുള്ള ഒരവസരമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ നമ്മളുടെ റോഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും. ഇതുപോലെ ഒരു ചിത്രമാണ്, വണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നു, ആരും ആരെയും പരിഗണിക്കാതെ എല്ലാവരും ഒരു ഓട്ടമത്സരത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്ന പോലെ ഒരു പ്രതീതി. റോഡിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനിറങ്ങിയ പോലെയുള്ള ഒരു മാനസികാവസ്ഥ. അത് എത്രമാത്രം ദുഷ്കരമാക്കുന്നു സ്വന്തം ജീവിതവും അതുപോലെ മറ്റുള്ളവരുടെയും എന്നെല്ലാം നമ്മൾക്കിവിടെ അറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ആ അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ സ്വന്തം വണ്ടിയിൽ, ആ ഓടിക്കുന്ന അപകടമുണ്ടായ വണ്ടിയിൽ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കൊണ്ട് തന്നെ ആദ്യം കാരണമായിക്കൊണ്ടുള്ള അപകടങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനുശേഷമാണ് പുറമേ നിന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള മറ്റു വണ്ടികളുടെ കാരണം കൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അപകടമുണ്ടായിട്ടുള്ളത്. അതായത് മരണപ്പെടുന്ന അവസരങ്ങളിൽ, അതുപോലെ പരിക്കേൽക്കുന്ന സന്ദർഭങ്ങളിൽ. അപ്പോൾ എപ്പോഴും ആദ്യം അപകട കാരണം എവിടെ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതാദ്യം ആ ഏറ്റവും കൂടുതൽ പരിക്കും അതല്ലെങ്കിൽ ഈ പ്രശ്നം നേരിടുകയും ചെയ്യുന്ന ആളുകൾക്ക് തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കും ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ്. കാരണം ആദ്യത്തെ എറർ വരുന്നത് നമ്മളിലൂടെ തന്നെയാണ് എന്നാണ് അവിടെ കണക്കുകൾ പോലും പറഞ്ഞു വെക്കുന്നത്. പിന്നെയാണ് നമ്മൾ ശരിക്കും വണ്ടി ഓടിച്ചാലും വേറൊരുത്തം വന്ന് കയറ്റിയാലോ എന്ന ചോദ്യം അവിടെ വരുന്നത്. അത് രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് നമ്മളിവിടെ ഒന്ന് ഓർക്കുക. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതുപോലെയുള്ള ഗതാഗത സംസ്കാരം നമ്മളുടെ നാട്ടിലേക്ക് ഇവിടെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് നെടുവീർപ്പിടുന്ന ആ ചിത്രം നമ്മളുടെ നാട്ടിലും കാണാനൊരിട വന്നാൽ അതിന് ഈ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഈ ഒരു സംവിധാനം അതൊരു കാരണമായേക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രൊവൈഡഡ് നമ്മളെല്ലാവരും ഇത് അനുസരിക്കാനും ഇതിലൂടെ കടന്നു പോകാനും തയ്യാറാകുന്ന കാലത്തോളം. ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞു വെക്കാനുള്ളത്. രണ്ടാമതായിട്ട് അതിൽ ചേർത്ത് പറയാനുള്ളത്, ഈ സംവിധാനങ്ങൾ ഏത് തന്നെ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഒരു ആരംഭ ശൂരത്വത്തിൻ്റെ കാര്യം. ഇത് ഈ ക്യാമറകൾ മിക്കവാറും ഒരു 5-8 മാസം കഴിയുമ്പോൾ പ്രാവുകൾക്ക് വന്ന് കൂടൊരുക്കാനുള്ള, അല്ലെങ്കിൽ കാക്കകൾക്ക് ദൂര സഞ്ചാരം ഇങ്ങനെ പറന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രമായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് കെൽട്രോണും അതുപോലുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ തന്നെയൊക്കെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം കാര്യക്ഷമമായിട്ട് ഇതൊക്കെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ റോഡുകളിൽ ഇന്നും മര്യാദയ്ക്കുള്ള ഒരു സിഗ്നൽ സംവിധാനം ഒരുക്കാൻ അറിയാത്ത, അതിൽ തന്നെ കൃത്യമായ ഒരു സിഗ്നലിംഗ് അവിടെ പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത ആളുകളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു ആശങ്ക ഇല്ലാതില്ല.
ഇതറിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ, അതല്ലെങ്കിൽ മറ്റ് ടെക്നോളജിക്കലി ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പ്രൈവറ്റായിട്ട് തേർഡ് പാർട്ടീസ്, അവരെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലൂടെ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇത് കുറേയും കൂടി ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള സംവിധാനം ഒരുക്കാവുന്ന ടെക്നോളജിക്കൽ കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ട്. അത് എത്രമാത്രം ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അത് ഉണ്ടെങ്കിൽ എത്രയും നല്ലതായിരിക്കുമെന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ KSRTC പോലെയും, അതല്ലെങ്കിൽ ഇതിനു മുന്നേയും കുറേ ക്യാമറ നടത്തി ഇവിടെ സ്ഥാപിച്ച വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ മറ്റൊരു കുറേ ക്യാമറയായിട്ട് ഇത് മാറും എന്ന് ഉള്ള ഒരു ആശങ്ക അതിവിടെ പങ്കുവെക്കുന്നു. പക്ഷേ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ആശങ്ക പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മൾ കണ്ട പോലെ ഇതിനെ എല്ലാ തോതിലും ഇവിടെ ഇതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഈ പിഴ എങ്ങനെ നമ്മളെ ബാധിക്കാതിരിക്കാം എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. ഒറ്റ വഴിയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കുക എന്നത് തന്നെയാണ്. അത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും പിഴിയാൻ വരുന്നില്ല, നിങ്ങളെ ആരും ഓടിച്ചിട്ട് പിടിക്കാൻ പോകുന്നില്ല. വണ്ടിയിലെ പേപ്പറുകളായാലും ഓടിക്കുന്ന സമയത്ത് പാലിക്കേണ്ട നിയമങ്ങളായാലും അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു എറർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനി അഥവാ ഏതെങ്കിലും വിധേന ഒരു എറർ നിങ്ങൾക്ക് വന്നു, അത് നിങ്ങൾക്ക് കാര്യമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാനും സാധിക്കും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഒരു ഡാഷ് ക്യാം പോലെയുള്ള സംഗതികളൊക്കെ വാങ്ങിച്ചു വെച്ചുകൊണ്ട് മുൻകരുതലുകൾ എടുക്കാം. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെയുള്ള സംവിധാനങ്ങൾ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ, അത് വരുന്നത് നമ്മളുടെ നല്ലതിന് തന്നെയാണ് എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മളുടെ ഡ്രൈവിംഗ് സംസ്കാരം ഒന്ന് പരിവർത്തനം ചെയ്യുന്നതിന് ഇത് വലിയ തോതിൽ ഗുണകരമാകും എന്നാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതും. ഒരു ഒന്ന് രണ്ട് സജഷൻസ് ഇവിടെ എനിക്ക് പറയാനുള്ളത്, അതും കൂടി ചേർത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത്, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഈ മോട്ടോർ വാഹന വിഭാഗത്തിലുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടൊരു 5 കാര്യങ്ങളാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അവയർനെസ്. ഇവിടെ ആരും ബോധവൽക്കരണം നടത്തിയില്ല എന്നൊരു പരാതി ഇവിടെ എല്ലാവരും പറയുന്നതായിട്ട് കണ്ടു. എനിക്കിവിടെ പറയാനുള്ള കാര്യം, ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ബോധവൽക്കരണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ബോധവൽക്കരണം നടത്തേണ്ടത്? ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണോ ബോധവൽക്കരണം? അല്ലല്ലോ, അത് അങ്ങനെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. ക്യാമറ ഇവിടെ ഉണ്ട്, ആകാശത്ത് മുകളിലിരിക്കുന്ന ആൾ എല്ലാം ഇത് കാണുന്നു എന്നൊരു ധാരണ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ, റോഡിൽ നിങ്ങൾ എവിടെ വണ്ടി ഓടിച്ചാലും അവിടെ ക്യാമറ ഉണ്ടാകും എന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടാകാൻ പ്രത്യേകിച്ച് ഒരു ബോധവൽക്കരണത്തിന് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പത്രത്തിൽ വന്നാൽ വായിച്ചാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യമുള്ളൂ. ഇനി മറ്റെന്താണ്, ഏതൊക്കെയാണ് നിയമങ്ങൾ എന്നാണോ നിങ്ങൾ ബോധവൽക്കരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോധവൽക്കരണം കിട്ടാതെയാണോ വണ്ടിയുടെ ലൈസൻസ് കിട്ടിയത് എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത്, ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കിയും പഠിച്ചും ബോധ്യപ്പെട്ടും അത് പരീക്ഷ എഴുതി പാസ്സായിട്ടൊക്കെയാണല്ലോ നമുക്ക് ഈ പറയുന്ന ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നിയമങ്ങൾ ഇനിയിപ്പോൾ വേറെ പുതിയത് എന്താണ് പഠിക്കാനുള്ളത്? അതുമില്ല. പിന്നെന്താണ്, പിഴ സംബന്ധിച്ചിട്ടുള്ളതാണോ? അത് നമുക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. അത് പിന്നെ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ വയലേഷൻ നിങ്ങൾക്ക് അറിയാലോ, ആ വയലേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് എഴുതി അവർ അയച്ചു തരും, അല്ലെങ്കിൽ മൊബൈൽ SMS ആയിട്ട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു 5 തവണ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെയും പഠിക്കാം. അപ്പോൾ പിന്നെ ഇവിടെ എവിടെയാണ് ബോധവൽക്കരണത്തിൻ്റെ അഭാവം എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ഇത് ബോധവൽക്കരണം നടത്തിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാവൂ എന്ന് പറയുന്ന ആളുകളോട് നമ്മൾക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെ ബോധവൽക്കരണം, എന്താണ് ബോധവൽക്കരണം നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരേണ്ടതാണ്. ഇത് ഇതുവരെ നമുക്ക് ബോധ്യമാവുന്നില്ല, നമുക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ പിഴ അടിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ഇവിടെ വയലേഷൻസ് നടത്തി കഴിയുമ്പോണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ എവിടെയും നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് ഉള്ളതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ബലമായ അഭിപ്രായം. കാരണം ഇത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും കൂടിയാണ്. ഒരു ഒരു ഇതുപോലെ ഒരു റിവാർഡ് സിസ്റ്റം നമ്മളെപ്പോഴും വെക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ കൂടുതൽ ഫലവത്താകാൻ അത് വലിയ തോതിൽ ഉപകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്. അത് ഏത് മേഖലയിലും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ജോലി മേഖലയിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോണസായിട്ടോ
അതല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നു, അതല്ലെങ്കിൽ അവർക്ക് ഒരു അപ്രീസിയേഷൻ ആയിട്ട് പലതും കൊടുക്കുന്നു. അത് അവർക്ക് കൂടുതൽ അതിനകത്ത് ആ കാര്യം സ്റ്റിക് ഓൺ ചെയ്യാനും അത് ആവർത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് കാണുന്നത്. അതേപോലെ കേരളത്തിൽ ഇത്രമാത്രം വണ്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന, ഒരു വർഷത്തിൽ ഒരു ചലാൻ പോലും കിട്ടാത്ത വണ്ടികൾക്ക് അത് ഒരു 5, 10 അല്ലെങ്കിൽ ഒരു 50 പേരെ തിരഞ്ഞെടുത്തിട്ട് ഒരു 10,000 രൂപ വീതം അല്ലെങ്കിൽ ഒരു 50,000 രൂപ വീതം നിങ്ങൾ ചലാൻ എടുത്ത പൈസയിൽ നിന്ന് ഒരു ലോട്ടറി കൂടി കൊടുക്കുന്ന രീതിയിലേക്ക്, അതിൻ്റെ ഒപ്പം ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് ഒരു ഒരു മെഗാ ബമ്പർ നമ്മളുടെ ഈ പറയുന്ന ദുബായ് ലോട്ടറി എന്നൊക്കെ പറഞ്ഞ ആളുകൾ കവന്നടിച്ച് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് കാശൊന്നും കൊടുക്കണ്ട, നിങ്ങളിവിടെ പിരിക്കുന്ന പണത്തിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് എടുത്ത് വെച്ച് അത് മുൻകൂട്ടി അനൗൺസ് ചെയ്ത് ഇതേപോലെ ഒരു ലോട്ടറി ആയിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി ആളുകൾക്ക് ഇതിലേക്ക് ഒരു ബോധവൽക്കരണത്തിനുള്ള വഴിയായിട്ട് തന്നെയാണ് ഇത് മാറുക എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഒരു ട്രാഫിക് ലോട്ടറി എന്ന പേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല നിങ്ങൾക്ക് കിട്ടുന്ന പേരിട്ടുകൊണ്ട് ആളുകളെ, നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെയുള്ള ആളുകളെ കൂടുതൽ ഇവിടെ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇതിനെ ഇൻസെൻറ്റീവൈസും കൂടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതിൽ ഇതുപോലെ ഒരിക്കൽ ലോട്ടറി അടിച്ച ആളുകൾ അവർക്ക് വീണ്ടും ചലാൻ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായാൽ അവരിൽ നിന്നും ഇരട്ടിപ്പിഴ ഈടാക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ടായാൽ ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കേരളം ഒരു ഒരു പരിധിവരേക്കും കേരളത്തിൻ്റെ ഈ ധന കമ്മി എന്ന് പറയുന്നത് ഇതിൽ കൂടെ തന്നെ പരിഹരിക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചെന്ന് വരാം എന്നും ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതൊരു സജഷനായിട്ട് വെക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇവിടുത്തെ റോഡിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ തൽക്കാലം മാറ്റി വെക്കുന്നു. കാരണം അതെന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ സ്ലോ ആണ്, അത് ഉണ്ടാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഇടയ്ക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ എറണാകുളത്ത് നമുക്കറിയാം ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാക്കനാട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇൻഫോ പാർക്കിലേക്ക് ഈ ലോകത്തിൻ്റെ ഒരു കോണിയിൽ നിന്നും അവിടേക്ക് എത്തിച്ചേരാനുള്ള നല്ലൊരു വഴിയില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ വലിയ വലിയ മന്ത്രിമാർ, പ്രത്യേകിച്ച് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇരുന്ന് വലിയ വലിയ ഗീർവാണം മുടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ IT മേഖലയെക്കുറിച്ച് വലിയ തോതിൽ ഇതുപോലെ പൊങ്ങച്ചം പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വണ്ടിയെടുത്ത് ഈ പറയുന്ന ഇൻഫോ പാർക്കിലേക്ക് ഒന്ന് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ട്രാഫിക്കിലൊന്നും പെടാതെ ഒരു ഒരു വണ്ടി ഓടിച്ച് ചെല്ലാൻ പറ്റുന്ന ഒരു റോഡ് നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുക? എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പോലും നിങ്ങൾക്ക് നേരിട്ട് ഈ പറയുന്ന ഇൻഫോ പാർക്കിലേക്ക് സുഖമായിട്ട് എത്താൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥ ഇല്ല എന്നു തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഒരു വഴി പോലുമില്ല. അപ്പോൾ ഒരു തുരുത്ത് പോലെയാണ് ഇൻഫോ പാർക്ക് സത്യത്തിൽ നില ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അന്ധരായിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു വിഷനുമില്ലാതെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത് എന്നും കൂടി ഇൻഫോ പാർക്കിൻ്റെ സംവിധാനങ്ങൾ ചുറ്റുമുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിലേക്കുള്ള വഴികൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി ഈ പാർക്കിലേക്ക് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം നിങ്ങളൊന്ന് ഊഹിച്ചെടുത്തിട്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗതാഗത സൗകര്യം ആവശ്യത്തിനുള്ളത് ഒന്ന് ഒരുക്കേണ്ട ഒരു കാലം കൂടിയാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു തവണയെങ്കിലും അതിലെ ഒന്ന് യാത്ര ചെയ്യുക ഈ പറയുന്ന പീക്ക് ടൈമിൽ. ഒരു വണ്ടിക്ക് ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ കിടക്കാതെ ആ റോഡ് മുഴുവൻ ഒന്ന് കവർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഒരു ഇടവഴിയിൽ നിന്നൊരു വണ്ടി കയറിയാൽ ബ്ലോക്കാവുന്ന തരം ഇടുങ്ങിയ വഴികളാണ് ഇൻഫോ പാർക്കിന് ചുറ്റുമുള്ളത് എന്നത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് അംഗീകരിച്ചിട്ട് അത് നന്നാക്കാനുള്ള വഴിയുമായിട്ട് മുന്നോട്ട് വരും. അപ്പം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് നടന്നാലും പിന്നെ നമുക്ക് കാണേണ്ട കാര്യം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മൊത്തം നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഗതി ഇല്ല. മെയിൻ്റനൻസിന് വേണ്ടി അതുപോലെ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കേണ്ട കാലമൊക്കെ പണ്ടേ അതിക്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഉള്ള അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ, അത് ഗവൺമെൻറ് മേഖലയിലായതും അല്ലാത്തതും എല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഒരു ടൂറിസം ലിങ്ക്ഡ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നാടാവുമ്പോൾ അവിടെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ബ്യൂട്ടിഫിക്കേഷൻ അതുപോലെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ ഇനിയും നമ്മൾ അമാതിച്ചുകൂടാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയും ഈ റോഡുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് അത് ബ്യൂട്ടിഫൈ ചെയ്ത് അതിലെ മാർക്കിങ്സ് പ്രോപ്പറാക്കി
അതുമായിട്ട് മുന്നോട്ട് കൂടുതൽ പോകുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു അവർക്ക് തന്നെ അവരോടൊരു ഡിഗ്നിറ്റി തോന്നിയാൽ ഈ പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നവരായിട്ട് തനിയെ മാറാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, റീ ഇൻവെസ്റ്റ് ഇൻ ദ റോഡ്സ് എന്ന് പറയും. ഞാൻ പറഞ്ഞു നേരത്തെ റോഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, റോഡ് മാത്രമല്ല അതിലെ മറ്റ് സൗകര്യങ്ങളും. ഇപ്പോൾ ഇവിടെ 700 ജില്ലാനും ക്യാമറകളെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന കേരളം മൊത്തം കവർ ചെയ്യാൻ ഇത്ര ക്യാമറ മാത്രം മതിയോ എന്ന്. കാരണം ഇനിയും ക്യാമറകൾ ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പെനട്രേഷൻ കൂട്ടിയാൽ മാത്രമാണ് ഇത് കൂടുതൽ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ഇതുപോലുള്ള വയലേഷൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ക്യാമറകൾ മാത്രം പോരാ, അവിടെ നമുക്ക് വേണ്ടത് ഇനി പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ സിഗ്നൽ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ആളുകൾ തോന്നിയ പോലെ തോന്നുന്ന സ്ഥലങ്ങളിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക. അത് ഹൈവേ എന്നോ എട റോഡ് എന്നോ വ്യത്യാസമില്ലാതെയാണ് നടന്നുകൊണ്ടിരിക്കുക. എട റോഡിൽ അത് പിന്നെ പോട്ടെ എന്ന് നമ്മൾ വെക്കുന്നു. പക്ഷേ ഹൈവേകളിലൂടെ പോലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് തോന്നിയ പോലെയുള്ള ഇതുപോലെയുള്ള ക്രോസിങ്, പെഡസ്ട്രിയൻ ക്രോസിങ് എന്ന് പറയുന്നത് ആളുകൾ കാൽനടയായിട്ട് റോഡ് മുറിച്ച് കിടക്കുന്നത്, അത് എത്രമാത്രം അപകടമാണെന്ന് ഒന്ന് ആലോചിക്കൂ. റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകളുടെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല. നടന്നു പോകുന്ന ആളുകളുടെ ധാരണ വണ്ടി നമ്മളെ കണ്ടിട്ടുണ്ടാവും, കാരണം അതിനവരെടുക്കുന്ന ഒറ്റ കാരണം അവർ വണ്ടി കണ്ടു എന്നുള്ളത് മാത്രമാണ്. അത് തെറ്റായ ധാരണയാണ്. അത് ഈവൻ ചെറിയ വണ്ടികളും വലിയ വണ്ടികളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ പറയാറുള്ള കാര്യമാണ് ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച്. ഒരു വണ്ടി ഓടിക്കുമ്പോൾ അവർക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അതിൽ വന്നു കഴിഞ്ഞാൽ അത് എത്ര വലിയ വണ്ടിയായിക്കോട്ടെ ചെറിയ വണ്ടിയായിക്കോട്ടെ ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരും. ചിലപ്പോഴല്ല, ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നാൽ കണ്ടില്ല എന്ന് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ വണ്ടിയെ കണ്ടിട്ടുണ്ടാവും, അത് വണ്ടിയിലിരിക്കുന്ന ആളായാലും ശരി കാൽനട യാത്രക്കാരനായാലും ശരി, അവരെ ഈ വണ്ടിയിലിരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സൗകര്യമാണ് ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങിനുള്ള സിഗ്നൽ എന്ന് പറയുന്നത്. അത് ഓൺ ഡിമാൻഡ് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് അത് ഓണാവുന്ന സമയത്ത് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാനും, അപ്പോൾ അവരുടെ ആ റോഡ് ക്രോസ് ചെയ്യുന്നതും അവിടെ തടസ്സപ്പെടുന്നില്ല, അതുവഴി വണ്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ക്രോസ് ചെയ്യുന്നത് വഴി സുഗമമായിട്ട് ഒരു ഒരു ട്രാഫിക് ഫ്ലോ എന്ന് പറയുന്ന സംഗതി, ആ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ആവറേജ് സ്പീഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യാതെ അത് ആളുകൾക്ക് ക്രോസ് ചെയ്യാനും സാധിക്കും എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു ഭംഗി പൂർണ്ണമാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ കുറേ ക്യാമറകൾ മാത്രം വെച്ചതുകൊണ്ടൊന്നും ഇത് ഒരു ഒരു 100% പരിഹരിക്കപ്പെടുന്ന പ്രശ്നമായിട്ട് ആരും കാണേണ്ടതില്ല. അങ്ങനെയല്ല അതിൻ്റെ രീതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെയുള്ള ചില സംവിധാനങ്ങൾ കൂടി സീബ്ര ക്രോസിങ്ങും എല്ലാം ഇതിൽ വരുമ്പോൾ, അതേപോലെ നമ്മളുടെ സിഗ്നൽസിലാണ് ഏറ്റവും വലിയ തമാശകൾ. ഇന്നും ആളുകൾക്ക് ഈ ട്രാഫിക് സംവിധാനം ഒരുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അത് മനസ്സിലാവത്തെന്ന് എനിക്കറിയില്ല. റൈറ്റ് ടേൺ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ സിഗ്നൽ ഓണാകുന്ന സമയത്ത് റൈറ്റ് ടേണിനുള്ള ആ ഒരു ഗ്യാപ്പ് അത് എക്സ്ട്രാ ഇല്ലാത്ത സ്ഥലത്ത് പോലും വണ്ടി മുന്നോട്ട് പോകുന്ന വണ്ടികളും ഈ പറയുന്ന റൈറ്റ് സൈഡിൽ വന്ന് നിന്ന് സ്റ്റക്ക് ആവുന്ന അവസ്ഥ ഉണ്ടാക്കുകയും സത്യത്തിൽ ഈ സിഗ്നൽ ഓണായതുകൊണ്ടുള്ള ഗുണം ആർക്കും ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ഒരു അരമണിക്കൂർ നേരം നിന്നൊന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ നേരെ പോകുന്നതും വലത്തോട്ട് തിരിയുന്നതും ഒരുമിച്ച് ഓണാക്കുന്നതാണോ അതോ നേരെ മാത്രം ഓണാക്കുന്നതാണോ കൂടുതൽ വണ്ടികളെ കടത്തിവിടുക എന്ന് സിമ്പിളായിട്ട് വണ്ടിയുടെ എണ്ണം പിടിച്ചുകൊണ്ട് പോലും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് പോലും ഇന്നും ഇതാർക്കും മനസ്സിലാവുന്നില്ല. ഇന്നും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിക്ക ജംഗ്ഷനുകളിൽ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അസംബന്ധമാണ് ഇതുപോലുള്ള കാര്യമെന്ന് ഇവിടെ ഒന്ന് ഓർപ്പിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെ പിരിച്ചെടുക്കുന്ന പിഴ ആയിട്ട് നിങ്ങൾ പിരിച്ചെടുക്കുന്ന പൈസ, അത് പരസ്പരം വകുപ്പുകൾ തോറും ഇങ്ങനെ കൈമാറി അത് വീതിച്ച് പോകുന്നതിന് പകരം അത് ഈ റോഡ് സേഫ്റ്റിയിലേക്ക് തന്നെ, റോഡ് ഡിസൈനിലേക്കും റോഡിൻ്റെ മറ്റ് മെയിൻ്റനൻസിലേക്കൊക്കെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് കൂടുതൽ ഭംഗിയാക്കുന്ന ഒരു പരിപാടിയും കൂടി ചെയ്താൽ മാത്രമാണ് ഇത് പൂർണ്ണമാവൂ എന്നാണ് ഇതിൽ എനിക്ക് നാലാമതായിട്ട് പറയുന്നത്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ വന്ദേ ഭാരതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ആ ട്രെയിൻ വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്നു, അതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ഇന്ത്യയിലെ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഒരു ആധുനികവൽക്കരണത്തിനുള്ള ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാം. കാരണം ആ ട്രെയിനിൽ നിന്നും മുകളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംവിധാനം ഒരുക്കുന്നതിലൂടെ ആളുകൾക്ക് ബോധവൽക്കരണം അവിടെ തനിയെ നടക്കുന്നു. അതായത് തിയറിയൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി അത് അപ്ലിക്കബിൾ ആക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ട് പലപ്പോഴും പല ആളുകളും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരാൾ മര്യാദയ്ക്ക് പോകുമ്പോൾ പിന്നിൽ വന്ന് ബസ്സുകാരൻ വന്ന് 5 ഹോൺ അടിച്ച് കഴിയുമ്പോൾ അവൻ പിന്നെ അവിടെ കുത്തിക്കയറ്റേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്.
ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ബസ്സുകാരനും കാറുകാരനും ഓട്ടോറിക്ഷക്കാരനും എല്ലാം ഒരേപോലെ അക്കൗണ്ടബിൾ ആകുന്നു, പിഴ ഒടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇതിനൊരു വലിയ മാറ്റം വരുന്നു എന്ന് പറയുമ്പോഴാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഓട്ടോ പൈലറ്റ് സംവിധാനമുള്ള വണ്ടികൾ ഇവിടെ വ്യാപകമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓട്ടോ പൈലറ്റ് വണ്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോൺ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ റോഡിൻ്റെ ആ ഒരു സംവിധാനം മോണിറ്റർ ചെയ്തുകൊണ്ട് അവിടെ അലൗഡ് ആയിട്ടുള്ള സ്പീഡ് പാലിച്ചുകൊണ്ട് സിഗ്നൽസ് പാലിച്ചുകൊണ്ട് നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് വണ്ടി ഓടുന്ന ഒരു രീതി ഭാവിയിലെ ഒരു ടെക്നോളജിയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ടെസ്ല പോലെയൊക്കെയുള്ള കാറുകൾ അത് വലിയ തോതിൽ ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന സംവിധാനം ഏറെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ക്യാമറ എന്നൊക്കെ പറയുന്ന പോലെ ഇനി കാണാൻ പോകുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതുപോലെയുള്ള സംവിധാനം ഇനി ഏറെ ഉപയോഗിക്കാൻ പോകുന്നത് ടാക്സി സംവിധാനങ്ങളിലായിരിക്കും. അപ്പോൾ ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖല കേരളം ഇനി അങ്ങോട്ട് ഉറ്റുനോക്കുന്ന ഒരു മേഖല കൂടിയാകുമ്പോൾ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഓട്ടോ പൈലറ്റ് വണ്ടികളും കൂടി ചേരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരത്തിലുള്ള ഗതാഗത സംവിധാനത്തിന് വലിയ തോതിൽ ഒരു പ്രാധാന്യം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഒരു ട്രാഫിക് സംസ്കാരം അതിൽ ഈ പറയുന്ന ആളുകളുടേത് മാത്രമല്ല അതിൻ്റെ പശ്ചാത്തല സൗകര്യം കൂടി കൃത്യമായിട്ടുള്ളത് കേരളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ രാജ്യത്തിന് തന്നെ ഒരു മോഡലാവാനും അത് വലിയ തോതിൽ അതിന് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അത് ടൂറിസം മേഖല മൊത്തത്തിൽ വളരുന്നതിനൊക്കെ കാരണമാകും എന്നും കൂടിയാണ് ഇവിടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരു നല്ല ഒരു തുടക്കമാണ്. ഇതെല്ലാം ആയി എന്നല്ല, ഇതൊരു നല്ല തുടക്കമാണ് എന്ന് തന്നെയാണ്. പ്രൊവൈഡഡ് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ വകുപ്പുകൾക്ക് ഇതിനകത്ത് എത്രമാത്രം എക്സ്പെർട്ടീസ് ഉണ്ട്, ഇവരെങ്ങനെയാണ് ഇത് മറ്റൊരു ഒരു കെ എസ് ആർ ടി സി പോലെ ആയി മാറുമോ എന്ന ആശങ്കയൊക്കെ അവിടെ ഉള്ള സമയത്ത് തന്നെ പറയുന്നു ഇത് ഒരു നല്ല തുടക്കമാണ്. പക്ഷേ ഇതിനുള്ള മറ്റ് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലല്ലാതെ ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പണ്ട് റോഡിൽ അപകടമുണ്ടായ സ്ഥലങ്ങളൊക്കെ സ്റ്റിക്കർ വെച്ച് പെയിൻ്റ് അടിച്ച് മാർക്ക് ചെയ്തതൊക്കെ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. പല തോതിലുള്ള കാര്യങ്ങൾ പല തരത്തിലുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും എവിടെയും കാണാനില്ല. പണ്ട് സ്ഥാപിച്ച പല ക്യാമറകളും വർക്ക് ചെയ്യാറില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇതും അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ അവസാനമായിട്ട് കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെളിയിലും കേരളത്തിന് വെളിയിലും ഒക്കെ നമ്മൾ പറയുമ്പോൾ ആളുകളെല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ക്ലീൻലിനെസ് എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ അതിവിടെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ ടൂറിസം മേഖല അത് മാർക്കറ്റ് ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള കേരളം, അത് എല്ലാം കൊണ്ടും, അതിപ്പോൾ ഹെൽത്ത് വൈസ് ആയാലും ഇപ്പോൾ റോഡ് ട്രാഫിക് സംബന്ധിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിലും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും സേഫ് ആണ് കേരളം എന്ന ഒരു ടാഗ് ലൈൻ. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരളം, അത് പിന്നെ ഓൾറെഡി ഉള്ളതാണ്. കേരള ഈസ് ബ്യൂട്ടിഫുൾ എന്ന് കേരളത്തിന് വെളിയിൽ പോയാൽ ഏതൊരു നോർത്ത് ഇന്ത്യക്കാരനും പറയുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഇവിടുത്തെ ആളുകൾക്ക് ഇതിലെയൊക്കെ പോളിസി മേക്കേഴ്സിന് എത്രമാത്രം ധാരണയുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ധാരണയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയെങ്കിലും ഇത് ഒരു ക്ലീൻ കേരള, അതല്ലെങ്കിൽ അതോടൊപ്പം ഒരു സേഫ് കേരള, ഒരു ബ്യൂട്ടിഫുൾ കേരള എന്ന ഒരു ഒരു ക്യാമ്പയിൻ അത് ഇനിയുള്ള കാലം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖല വളരാനും വളർത്താനും അതുവഴി കൂടുതൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനും ആളുകൾക്ക് ഇവിടെ വന്നു പോകാനും മൊത്തത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ അത് കൂടുതൽ അഭിവൃദ്ധിപ്പെടാനും അതൊക്കെ ഒരു കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ വലിയ പങ്ക് വഹിക്കാനുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ടൂറിസം മേഖല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയാറുണ്ട് മലയാളികളെല്ലാവരും നാട് വിടുന്നു, അതല്ലെങ്കിൽ എല്ലാവരും ഗൾഫിലെ പണത്തെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുന്ന സംഗതി. അതിൻ്റെയൊക്കെ മാറ്റം, ആ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ആ മാറ്റം നമ്മളിവിടെ കാണേണ്ടി വരുമ്പോൾ അതിനെ മറികടക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിലൊരു പ്രധാന ഉത്തരമാണ് ഈ പറയുന്ന ടൂറിസം മേഖലയെ വളർത്തുക എന്നുള്ളത്. അതിനുള്ള വഴികൾ ഇന്ന് ആലോചിച്ചു തുടങ്ങിയാൽ അത് രക്ഷപ്പെടും. അതിനുള്ള തുടക്കം കുറിക്കാവുന്ന പല വഴികളുള്ളതിൽ, പല മേഖലകളിലുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ടാണ് ഈ ട്രാഫിക് സംവിധാനത്തെ ഞാൻ കാണുന്നത്. ഇത് മുന്നേയും നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ അത് കാണുമ്പോൾ അത് കണ്ടതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒറ്റ വഴി, ആ എളുപ്പ വഴി ഏതാണ് ഈ പിഴയിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മുന്നേയും പറഞ്ഞു ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിയമങ്ങൾ പാലിക്കുക, നിയമങ്ങൾ അനുസരിക്കുക എന്നതാണ് ആ എളുപ്പ വഴി. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു പിഴ പോലും, ഒരു 5 പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാക്കാതെ നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷിക്കാം, നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാം,
അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ പണം ആരോ പിഴിഞ്ഞെടുത്തു എന്ന തോന്നലൊന്നും വേണ്ട. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംവിധാനവുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പറഞ്ഞ പോലെ നിയമങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.